ആദ്യം അര ഗ്ലാസ് പാലിലേക്ക് രണ്ട് ടീസ്പൂൺ ഈസ്റ്റും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കി പതിനഞ്ച് മിനിറ്റ് അടച്ചു മാറ്റി വെക്കാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് ഇനി ഒരു ബൗൾ ബൗളെടുത്ത് അതിലേക്ക് രണ്ടര കപ്പ് മൈദ രണ്ട് ടീസ്പൂൺ ഷുഗർ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൈ ഉപയോഗിച്ച് ചെറുതായി ഒന്ന് കുഴച്ചെടുക്കാം ബട്ടർ യൂസ് ചെയ്യുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പാലിൻ്റെ മിക്സർ ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ പാത്രത്തിലും ഇതിൻ്റെ എല്ലാ സൈഡിലും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇതുപോലെ ഉള്ള കവറോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണിയോ ഉപയോഗിച്ചാണ് കവർ ചെയ്യേണ്ടത് ഇത് ചെറുതായി ഒന്ന് ചൂടുള്ള സ്ഥലത്താണ് വെക്കേണ്ടത് അപ്പോയെ ഇത് പെർഫെക്റ്റ് ആയി പൊന്തി വരികയുള്ളൂ ഇപ്പോൾ രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഇത് നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇത് ചെറുതായി ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഇതൊന്ന് രണ്ടായി മാറ്റാം ഇനി ഇത് രണ്ടും ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം ഇനി നല്ല വൃത്തിയുള്ള തറയിൽ കുറച്ച് പൊടി വിതറി ഇതൊന്ന് പരത്തി എടുക്കാം ശേഷം ഇതുപോലെ രണ്ട് സൈസിലുള്ള അടപ്പ് യൂസ് ചെയ്ത് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതിനായി ഒരു പാത്രത്തിൽ കുറച്ച് പൊടി സ്പ്രെഡ് ചെയ്ത് ചെയ്ത് വെക്കണം അതിലേക്ക് ഇത് ഓരോന്നായി കട്ട് ചെയ്ത് വെക്കാം ഇതെല്ലാം കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് ഇനി ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് മുപ്പത് മിനിറ്റ് കവർ ചെയ്ത് വെക്കാം മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ചൂടായാൽ ഇത് ഓരോന്നായി ഇട്ട് വേവിച്ചെടുക്കാം ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ അധികം ചൂടാവാൻ പാടില്ല ഇത് കരിഞ്ഞു പോകും ഇത് ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ പരുവം ആകുമ്പോൾ ഇതൊന്ന് കോരി ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇത് ചോക്ലേറ്റ് ഗനാഷിൽ ഒന്ന് മുക്കി എടുക്കണം ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ശേഷം വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉപയോഗിച്ച് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഇനി ഭംഗിക്ക് വേണ്ടി കുറച്ച് സ്പ്രിങ്കിൾസ് ഇതിനു മുകളിൽ ഇടുന്നുണ്ട് നമ്മുടെ ഡോണറ്റ് ഇവിടെ റെഡി ആയിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കോണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻസ് ഉടനടി ലഭിക്കുന്നതാണ്